സാധനമെന്ന്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞങ്ങൾ ഗോൾഡൻ ഡ്രാഗൺ പാലായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചിക്കൻ സിസ്ലറും പിന്നെ സ്പൈസി ചിക്കൻ നൂഡിൽ സൂപ്പും ഉണ്ടാകും. പലതവണയായിട്ട് കാണിച്ചിട്ടുള്ള ഒരു മെനുവാണിത്, അന്നേരം വീണ്ടും കാണിക്കുന്നു. ഇതാണ് ടൈമിംഗ്. ഈ സ്പൈസി ചിക്കൻ നൂഡിൽ സൂപ്പാണ് ഞങ്ങൾ വൺ ബൈ ടു പറയുന്നത്. ഈ 360 rupees ചിക്കൻ സിസ്ലറാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ. അതിൻ്റെ കൂടെ ചൈനീസ് ചപ്പാത്തിയും നമ്മുടെ ബട്ടർ റജീസും ഒക്കെ കിട്ടും കേട്ടോ. സിസ്ലറ് കഴിച്ചിട്ട് കുറച്ച് നാളായി. ഹണി ഗ്ലേസ് പോർക്ക്, സെസമി പോർക്ക്, ഹണി ഗ്ലേസ് സെസമി പോർക്ക്, അതാണ് എപ്പോഴും പറയണം. സിസ്ലറിന് ഞങ്ങൾ കൂടുതൽ പറഞ്ഞാൽ രവിപുരത്തുള്ള ഇവരുടെ ഔട്ട്ലെറ്റിൽ പോകുമ്പോഴാണ്. എപ്പോഴൊക്കെ നമ്മൾ രവിപുരത്ത് പോകുമ്പോൾ അവിടെയൊക്കെ അപ്പോഴൊക്കെ നമ്മൾ സിസ്ലർ പറയാറ്. വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, ഇവിടെ പോക്സ് സിസ്ലറില്ല, അവിടെ പോക്സ് സിസ്ലർ ഉണ്ട്. ആ, നമ്മളെ ഇവിടെ ചിക്കൻ സിസ്ലറും സീ ഫുഡും ഉള്ളു, നമ്മളവിടെ പോക്സ് സിസ്ലർ പറഞ്ഞിട്ടുണ്ടല്ലോ. അവളുടെ മുഖത്ത് സന്തോഷം നോക്കി. ഇവിടുത്തെ ഫുഡ് വരുമ്പോ അവൾക്ക് ഒറ്റ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞു അവളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാവട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇതുപോലത്തെ സന്തോഷം പറഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവൾക്ക് എത്ര ഇഷ്ടമാണ് അവിടുത്തെ ഫുഡ്. എന്ന് ടിബറ്റിയനിൽ ചെല്ലുമ്പോഴും ഇതേ സന്തോഷം ഉണ്ടാവും. പിന്നെ ഇവിട ചോപ്പ് സ്റ്റിക്സ്, പിന്നെ നമ്മുടെ മുഗൾ ബിരിയാണിയിൽ സന്തോഷം ഉണ്ടാവുമായിരുന്നു. പക്ഷെ കടയില്ലാത്തോണ്ട് ഇപ്പൊ നിങ്ങക്ക് സങ്കടം. ആ, മാർക്കറ്റ് റോഡിലുള്ള പഞ്ചാബ് ഹൗസ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ ചെന്ന് അപ്പൊ കട അടച്ചു. ഇതാണ് ചിക്കൻ നൂഡിൽ സൂപ്പ്. അങ്ങനെയൊന്നുമില്ല, ലുക്സ് ക്യാൻ ബി ഡിസീവിങ്. ഞാൻ കുടിച്ചിട്ട് പറയാട്ടെ, നല്ല എരിവുണ്ട്. ഇത് വെറുതെ പേരിന് സ്പൈസി എന്ന് കിട്ടേക്കണ സൂപ്പല്ല, ശരിക്കും സ്പൈസിയാണ്. തായ് ചില്ലി സോസാണ് അത്, അതാണ് അത്രയും എരിവ്. പക്ഷെ നല്ല രുചി ഉണ്ട് കേട്ടോ, നല്ല രുചി. എന്തോ ചിക്കൻ ആണ് അതിനകത്ത്, നല്ല രുചിയുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എരിവ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും കിട്ടില്ല, ടേസ്റ്റാണ്. ഇറക്കാൻ പേടിയാണ്, തൊണ്ട കിട്ടോ, നിറയെ കിട്ടോ. നിങ്ങൾക്ക് ഇത്ര എരിവ് പറ്റൂല കേട്ടാ, നല്ല എരിവുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, കോട്ടയത്തെ നല്ല എരിവിട്ട കറിയൊക്കെ കഴിച്ച് ശീലമുള്ളവർക്ക് ഒരു വിഷയമല്ല കേട്ടോ, കാരണം അത് പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതലും. ഗ്രീൻ ചില്ലിയുടെ എരിവാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. ഞാനെൻ്റെ സൂപ്പ് കുടിച്ചു കഴിഞ്ഞ് അവൾ കുറിച്ച് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മൊത്തം മുളക് മാത്രമേ ഉള്ളൂ. നിങ്ങളീ സൂപ്പ് പറയുകയാണെങ്കിലേ മേക്ക് ഇറ്റ് ലെസ് സ്പൈസി എന്നും കൂടെ പറഞ്ഞോട്ടെ അവരോട്, കാരണം എനിക്ക് താങ്ങാൻ പറ്റും, എനിക്ക് ഇങ്ങനത്തെ രുചികൾ ഇഷ്ടമാണ്. ഇവളെ സംബന്ധിച്ച് ദിസ് ഇസ് ടു മച്ച്. പച്ചമുളക് ടേസ്റ്റ് ചുണ്ടിൻ്റെ ചുറ്റും എരി വേണ്ട. ഞങ്ങൾ സ്ഥിരം പറയണ ഒന്നെങ്കിൽ തായോങ്കായ അല്ലെങ്കിൽ മാഞ്ചോ സൂപ്പാണ്, അതുകൊണ്ടാണ് മാറ്റി പിടിച്ചത്. അത് ഇവിടെ നിന്നല്ല, ചൈനഗിരി നിന്നാ സ്പൈസി നൂഡിൽസ്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്, എനിക്കിഷ്ടമായിട്ട് പറഞ്ഞു. ഞാൻ ഇത്ര എരിവുണ്ടാവും, ഞാൻ കഴിച്ചപ്പോൾ ഇത്ര എരിവുണ്ടായില്ല. ഇന്നത്തെ മുളകിന് കുറച്ച് അധികം എരിവുണ്ട്. ഓൾ ദാറ്റ് ബീങ് സെഡ്, ഒരു കാര്യം പറഞ്ഞേ പറ്റുള്ളൂ, കൊച്ചിയിൽ ഗോൾഡൻ ഡ്രാഗണ വെല്ലാൻ സൂപ്പിൻ്റെ കാര്യത്തിൽ ആരുമില്ല എന്ന് ഞാൻ അടിയറയിട്ട് പറയും. സത്യമല്ലേ? സത്യം. ഇത്രയും വെറൈറ്റി സൂപ്പ് ഈ അഫോർഡബിൾ പ്രൈസിൽ കിട്ടണം, വേറെ ഒരു കടയില്ല ഉച്ച. ഇത്രയും വെറൈറ്റി ഇവിടുത്തെ ഒരു സൂപ്പും ആ ലിസ്റ്റിലുള്ളതിൽ ഒരേപോലെ ഇരിക്കുന്ന സൂപ്പുകളില്ല, എല്ലാം ഭയങ്കര ഡിഫറൻറ്റാണ്. മുളകല്ലേ അനുഭവപ്പെട്ട്, ഞാൻ തണുത്തോളം പറഞ്ഞിട്ടുണ്ട്. ഇവൾക്ക് ഇത്ര അനുഭവം പറ്റില്ല.
ഞാനിന്ന് ഉച്ചയ്ക്ക് കൂടി കഞ്ഞിയും നല്ല പച്ചമുളകിൻ്റെ ചമ്മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഞാൻ. അപ്പോൾ എനിക്ക് ദിസ് ഇസ് കേക്ക് വാക്ക്. സാധാരണ ആൾക്കാർക്ക് അത്ര പറ്റില്ല കേട്ടോ. തണുത്തോളം കിട്ടിട്ട് കുടിച്ചോ കുടിച്ചോ. നിനക്ക് അത്ര ഇരിയുണ്ടല്ലേ പച്ചമുളക്. നീ കടിച്ചപ്പ ഞാൻ വിഴുങ്ങത്തേ ഉള്ളു. ഞാൻ കടിക്കില്ല പച്ചമുളകായോണ്ട്. ഉറപ്പില്ല സിസ്ലർ വരുമ്പോ റെഡിയാവും. ഫ്രൈഡ് ഐസ്ക്രീം വേണം ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈഡ് ഐസ്ക്രീം പറയാം. എനിക്ക് ഫീൽ ചെയ്യണമെന്നാണ് അറിയോ നമ്മുടെ കിലുക്കത്തില് മറ്റേ കൊച്ചിനേഫയുടെ ചുണ്ട് പോണ പോലെ എന്റെ ചുണ്ട് പോണ പോലത്തെ ഫീൽ എന്തൊക്കെ എനിക്ക് മനസ്സിലായി. എനിക്ക് പറ്റിയില്ല അത് എരു അന്നത് കുടിക്കാണ്ടിരുന്നപ്പോലെ എനിക്ക് അന്നാ പോലെ ആയിരുന്നില്ലേ. അത് പറ്റില്ലല്ലേ കൊല്ലം തോപ്പിക്കാനാവില്ല. റെഡിയോ റെഡിയോ കുറച്ച് നേരത്തേക്ക്. അത് നാടൻ പച്ചമുളകിന്റെ ഒരു സംഭവമാണ് ഇത്. ചിലപ്പോ ഇത് ഗുണ്ടുമുളക് കഴിക്കാൻ പറയാൻ പറ്റൂല. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഗോൾഡൻ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞാൽ രണ്ടാം തറവാടാണ്. ഞങ്ങളുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ ബർത്ത്ഡേ എന്താ പറയുക എന്ത് ട്രീറ്റ് ഉണ്ടെങ്കിലും അതൊക്കെ പണ്ട് തൊട്ട് പാലക്കാട് ഗോൾഡൻ ഡ്രാഗണിലായിരുന്നു. ഇപ്പോൾ പാലക്കാട് ഗോൾഡൻ ഡ്രാഗൺ ഇല്ലാത്തതുകൊണ്ടാണ് അവൻ വന്നത് ഇപ്പോൾ ചോപ്സ് മേടിക്കാൻ. ആ പക്ഷെ ഞങ്ങൾ ഗോൾഡൻ ഡ്രാഗണിലും ചിയാങ്ങി പോയക്കണ പോലെ എറണാകുളത്ത് വേറെ ഹോട്ടലിൽ പോയിട്ടില്ല. അവൻ ഉണ്ട് റഫായി അത്രയധികം തവണ പോയക്കണത് റഫായും ചിയാങ്ങും ഗോൾഡൻ ഡ്രാഗണിലും ഉണ്ടാ. ചൂട് കൊണ്ട് തന്നെ ആയിരിക്കാം. ഇതാണ് ചൈനീസ് ചപ്പാത്തി പറഞ്ഞ പോലെ. ഞാൻ ആദ്യമായിട്ട് അനുവദനം കൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോണത് വാഴക്കാട് ഗോൾഡൻ ഡ്രാഗണിലാ. ആദ്യം പോണത് വാഴക്കാട് ഗോൾഡൻ ഡ്രാഗണാ. അതിന് ശേഷമാണ് ടിബറ്റിയനിൽ പോയത്. അല്ലല്ല ടിബറ്റിയനിൽ ആദ്യം പോയല്ലേ രണ്ടാമതാണ് ഗോൾഡൻ ഡ്രാഗണിൽ പോയത്. ഒന്നെങ്കിൽ ബിരിയാണി ആ ഇപ്പൊ പോയ മഹാൻ മറ്റേ എവിടെ ചെന്നാലും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ ചോദിക്കാൻ ടീമാണ്ട. ഏത് റെസ്റ്റോറന്റിൽ പോയാലും വീട്ടിൽ ഇങ്ങനെ ആലോചിച്ച് പോകും വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴൊക്കെ വായിക്കാൻ അറിയാത്തതുകൊണ്ടും പിന്നെ അവരോട് ചോദിക്കാനും മടി. പിന്നെ ഏട്ടൻ്റെ കൂടെ കൂടിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചോദിക്കണം എന്നുള്ളത്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതാണ് അയ്യോ എങ്ങനെ ചോദിക്കും നാണക്കേട് അല്ലേ എന്ന് വെച്ചിട്ട് ഫുഡ് എന്താണെന്ന് ചോദിക്കൊന്നുമില്ല. അപ്പോൾ തന്നെ ലാസ്റ്റ് ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് പോലും പറയില്ല പേടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും അറിയാൻ പാടാതുണ്ടല്ലേ. കല്യാണത്തിന് കൂടുതലും കഴിക്കണമെന്നാണ്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് നോക്കാം. ഫിഷുണ്ട് സ്ക്വിഡ് ഉണ്ട് സ്ക്വിഡ് അപ്പുറം ഉണ്ട് സ്ക്വിഡ് അതൊക്കെ സ്ക്വിഡാണ്. ഫിഷ് മിക്കവാറും ബാസ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിച്ചു നോക്കാം കുഴപ്പമില്ല. ഫിഷ് ചിലപ്പോൾ ബാസ് ആയിരിക്കും ഉറപ്പില്ല. അങ്ങനെയുണ്ട് പെട്ട് അപ്പം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് അർത്ഥം. സീർ ഫിഷ് വല്ലതും ആയിരിക്കും വേറെ എന്തെങ്കിലും ആയിരിക്കും. മീൻ്റെ ടേസ്റ്റ് ആണ് വേണ്ട വേണ്ട എനിക്കിഷ്ടപ്പെടില്ല. ഞാൻ ചൈനീസ് ചപ്പാത്തിയും പ്രോൺസ് സ്ക്വിഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇതിനകത്ത് സിസ്ലർ ഇപ്പോഴും തറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടേസ്റ്റ് ഒരു രക്ഷയില്ല കിടുന്ന ആ ഒരു സ്മോക്കി ബാർബിക്യൂ ടേസ്റ്റാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് സിസ്ലർ കഴിക്കുന്നത്. ഞാൻ കിക്കു മോസയും കൂടി ആ കബിലുണ്ട്. ഞങ്ങൾ സിസ്ലർ ഓർഡർ ചെയ്തിട്ടിരിക്കുന്നതാണ്. എനിക്ക് നാളെ ബർത്ത്ഡേ എന്തുകൊണ്ടാണ്
ഈ സാധനം ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഗോൾഡൻ ഡ്രാഗൺ ആദ്യമായിട്ട് സ്വിറ്റ്സർലൻഡ് ഓർഡർ ചെയ്ത് ഞങ്ങളാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് കൊണ്ടുവന്ന ദിവസം ഇത് പിന്നെ കൊണ്ടുവരുമ്പോഴല്ല അന്ന് ഗോൾഡൻ എന്ന് പറഞ്ഞാൽ സീറ്റൊക്കെ ഫുള്ള് ഫില്ലാണ് എല്ലാ. കാരണം ഇങ്ങനെ ഒരു വെറൈറ്റി റെസ്റ്റോറൻറ്റ് ആദ്യമായിട്ടാണ് ഇവിടെ പാനേഷ്യൻ ടൈപ്പ്, പാനേഷ്യൻ എന്ന് പറയാൻ പറ്റില്ല എന്നാലും അപ്പം നിറഞ്ഞിരിക്കുകയാണ്. അപ്പോഴത് കൊണ്ട് വരുന്നത് ഇതൊരുമാതിരി തീ പിടിച്ച പോലെ ഈ സാധനം കൊണ്ടുവന്നു. എല്ലാവരും ഞങ്ങളുടെ ടേബിളിലോട്ട് നോക്കിയിരിക്കും. അത് ഞങ്ങൾ മറ്റേ എംബാരസിങ് സിറ്റുവേഷനാണ്. എല്ലാവരും ഞങ്ങൾ നോക്കണം. അന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബ്ലോഗോ സെറ്റപ്പ് ഒന്നും അല്ലല്ലോ. എനിക്ക് ഉൾപ്പെടെയാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ എൻ്റെ പൊന്നോ പണി പാളി എന്നുള്ള സീനിലിരിക്കുകയാണ്. പക്ഷെ ഫുഡ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങിയതാണ് സ്വിറ്റ്സർലൻഡായിട്ടുള്ള ബന്ധം. ഈ ചൈനീസ് ചപ്പാത്തി എന്നുള്ള സാധനം ഇവരുടെ തന്നെ ഒരു ക്രിയേഷനാണ്. അതിവിടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ട് 40 രൂപക്ക് 4 പീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആലൂ പൊറോട്ട അല്ല എന്നാ ചപ്പാത്തിയോ അല്ല, അതിൻ്റെ ഒരു അളിയെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു വകയിലെ ബന്ധുവായിട്ടൊക്കെ വരും. ഇപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർത്തത്, അതിനകത്ത് കിക്ക് വെജിറ്റേറിയൻ ആട്ടാ, അതാണ് വേറെ മിറ്റ്. ആ അവൻ പണ്ടേ തൊട്ടേ എൻ്റെ ഓർമ്മച്ചാലം തൊട്ടേ വെജിറ്റേറിയൻ ആണ്. പണ്ടെങ്ങാണ്ടും എനിക്ക് തോന്നുന്നു ചിക്കൻ കഴിക്കുമായിരുന്നു തോന്നുന്നുണ്ട്. ചിക്കൻ ഇങ്ങനെ അറക്കണ കണ്ടിട്ട് വെറുത്ത് പോയിട്ട് കഴിക്കാതെ കഴിക്കണ നിർത്തിയാ താൻ. ഏത് മീനായിട്ടാ തോന്നുന്നത്? ചൂരയാണോ? ആണോ? കാൻഡ് ടൂണയാണോ ഉദ്ദേശിച്ചത്? പക്ഷെ കാൻഡ് ടൂണിൽ ടൂൺ ഇങ്ങനെയാണായിരിക്കും നല്ലല്ല. അതെന്തിനാ ശരിക്കും ഉപയോഗിക്കുന്ന? അപ്പൊ ഇതുപോലെ കറിയായിട്ട് ഉപയോഗിക്കുവോ അല്ലെ കട്ട്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഓ, മീനിന്റെ സംഭവം എനിക്ക് അങ്ങനെ ഐഡിയ ഇല്ല. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണത്. കാരണം കിട്ടാൻ പാടാണ്. സാൽമൺ പിന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, സാൽമൺ കഴിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് പറ്റുന്ന ഒരു ടേസ്റ്റ് അല്ല, അതാണ് ഒരു പ്രശ്നം. അലർജി ഒന്നും വന്നില്ല, എന്നാലും എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ്. എവിടെ എവിടെ ആ ഞാൻ പറഞ്ഞ എവിടെയോ ഏതൊരു ബുഫേക്കാണ്. ഇതിലെ സ്ക്വിഡ് അടിപൊളിയായിട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി സ്ക്വിഡ്. അല്ല അല്ല അല്ല, എനിക്കും സ്ക്വിഡാണ് കൂടുതലും തോന്നുന്നത്. ഞാൻ കൂടുതൽ സ്ക്വിഡാണ്ട്, കൂടുതലും ഇതിനകത്ത് സ്ക്വിഡാണ്ടുള്ളത്. അതുപോലെ പ്രോൺസും ഉണ്ട്, ഫിഷാണ് ഏറ്റവും കുറവെന്ന് തോന്നുന്നുണ്ട്. കാരണം ചൂര, നീ പറഞ്ഞ പോലെ ചൂരയാണെങ്കിൽ അത്രയും ചൂര കൊടുക്കാൻ പറ്റില്ല. ചൂരക്ക് നല്ല വിലയുള്ള മീനാണ്. ഇവിടെ ഫ്രൈഡ് ഐസ്ക്രീം വിത്ത് നട്ട്സ് ആൻഡ് ഹണി സിംഗിൾ ബോൾ 90 രൂപയുടെ, അതാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. ഇവിടെ കാരമൽ കസ്റ്റർഡ് പുഡിംഗ് ഉണ്ടായിരുന്നു. എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഉണ്ടത്. ആ ഇവിടുത്തെ ഇഷ്ടമാണ്, നാസിമേല ഇഷ്ടമാണ്. പക്ഷെ ഇവിടുത്തെ കൂടുതൽ എനിക്കിഷ്ടം. അല്ല കോക്കനട്ട് ആണ് ചെയ്യണം, അത് നമ്മുടെ നാസിമേൽ കോക്കനട്ട് തന്നെയാ. അത് ഓരോരുത്തരുടെ രീതി ശരിക്കുള്ള രീതി കോക്കനട്ടാ. ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട ബില്ലിന്റെ മീറ്റിംഗ്. ഐ ഹാവ് സെഡ് ദിസ് ബിഫോർ, വീണ്ടും പറയുന്നു, വൺ ഓഫ് ദ മോസ്റ്റ് വാല്യൂ ഫോർ മണി പാനേഷ്യൻ റെസ്റ്റോറൻറ്റ് ഇൻ ജസ്റ്റ്.